തന്നിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ്. പ്രിവിലേജ് ആൻഡ് ഓണർ വിച്ച് ദ ഗവൺമെൻറ് ഹസ് ബെസ്റ്റ് ഔട്ട് അപ്പോൺ മീ. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ അലവിങ് മീ ടു സെർവ് ആസ് ദ ചീഫ് സെക്രട്ടറി ഓഫ് കേരള. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്യാനായിട്ട് ഉള്ള പ്രിവിലേജും ഓണറും തന്നതിന് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയോടും കൗൺസിൽ മിനിസ്റ്റേഴ്സിനോടും കടപ്പെട്ടിരിക്കുന്നു. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീഫ് സെക്രട്ടറിയുടെ ജോബ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇനീഷ്യേറ്റീവ്സ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരിന് സർക്കാരിൻ്റേതായ നയമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ഓരോരോ സമയങ്ങളിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടേതായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെയും സെക്രട്ടറിമാരുടെയും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് സി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയെന്നാണ് എൻ്റെ വിശ്വാസം. പ്രവർത്തന ശൈലിയിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത്, അത് പ്രവർത്തനം വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സി പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ശൈലി വ്യത്യാസം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു പാഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലുള്ള ഗാർബേജിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ മുഴുവനും ഈ വേസ്റ്റ് കുന്നുകൂടി കിടന്ന് അത് പ്രോസസ്സ് ചെയ്യാൻ മേലാത്ത ഒരു സിറ്റുവേഷനിൽ, നമ്മളൊരു ഹെൽപ്ലെസ് ആകുന്നൊരു സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റിയിട്ട് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൈ പാഷൻ ഈസ് ദാറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെയും നിലപാട് വി ഷുഡ് മേക്ക് ഇറ്റ് സ്ക്വിക്കി ക്ലീൻ ആസ് ക്ലീൻ ആസ് സിംഗപ്പൂർ. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളിലും കേരളം എന്ന് പറയുന്ന പല കാര്യങ്ങളും, ലിറ്ററസിയുടെ കാര്യത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളം വളരെ മുമ്പിലാണ്, ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കേരളം വളരെ മുൻപിലാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഓൾമോസ്റ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ പാറിൽ നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ പുറകോട്ട് നിൽക്കുന്നു. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പാഷനുണ്ട്, ടു ക്ലീൻ അപ്പ് കേരള. അത് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു.